ഞാൻ റീസെന്റ് കണ്ട ഒരു തായ്ലാൻഡ് ഹൊറർ മിസ്റ്ററി മൂവിയാണ് ഹോം ഫോർ റെന്റ് ഈ മൂവി റിലീസ് ആവുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സോ സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കിഡില മൂവിയാണ് എനിക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ഈ മൂവി ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറി ടെലിംഗ് തന്നെയാണ് കാരണം നമ്മൾ മിക്ക ഹൊറർ മൂവീസും കാണുമ്പോൾ ഒരുപാട് ജംസ് കെയ്സും അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി സോ അങ്ങനെ ആയിരിക്കും ആ ഒരു ഒക്കെ പ്രെസന്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഈ ഒരു മൂലോട്ട് വരുമ്പോൾ ഒരു കിടിലം സ്റ്റോറിയാണ് ഒരുപാട് ട്വോട്ട്സ് ഉണ്ട് അതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഇതിന്റെ പ്രസന്റേഷൻ തന്നെയാണ് അവർ മേക്കിംഗ് ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഒരു സ്റ്റോറി ും സ്പെഷ്യലി ടു സെഗ്മെന്റ് ഒക്കെ നല്ല കിട്ടിലോട്ട് പ്രെസന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സെഗ്മെന്റിൽ മെയിൻലി എടുത്തു എടുത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ട്വിസ്റ്റും ഒന്ന് എഡിറ്റിങ്ങും കാരണം സിനിമ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റോറി ടൈനിങ് ഒക്കെ വളരെ നൈസ് ആയിട്ടും ലീനിയർ ആയിട്ടൊക്കെയാണ് സംസാരിച്ചു പോകുന്നത് പക്ഷെ പിന്നീട് ഈ സിനിമയുടെ ശരിക്കുള്ള ഡെപത്തിലോട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് എന്താണ് ഇതിന്റെ റീസൺസ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നടക്കുന്ന കുറച്ച് ഒരുപാട് ട്വിസ്റ്റും പ്ലോട്ട്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് സോ അവിടുത്തെ ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ആയിട്ടാണ് ആ സെഗ്മെന്റ് പ്രസന്റ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഒക്കെ നല്ല കിട്ടിലോട്ട് എനിക്ക് വർക്ക് ആയിട്ടുണ്ട് സോ മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം അധികം ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നല്ല രീതിയിൽ സ്പോയിൽ ആവാൻ ചാൻസ് ഉണ്ട് സോ ഒരു ഫാമിലി അവർ താമസിക്കുന്ന സിറ്റിയിലാത്ത അവർ ഒരു അവർക്ക് ഒരു അപ്പാർട്ട്മെന്റും കൂടെ ഉണ്ട് ആ ഒരു അപ്പാർട്ട്മെന്റ് ഓൾറെഡി റെന്റിന് സോ ഒരു ടൈം കഴിയുമ്പോൾ ആ അപ്പാർട്ട്മെന്റിന് റെന്റ് താമസിക്കുന്ന ആൾക്കാര് മാറിപ്പോകും അപ്പൊ ഇവർ ഒരു ഡിസിഷൻ എടുക്കും കാരണം ഇവർക്ക് ഓൾറെഡി കുറച്ചും കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അപ്പാർട്ട്മെന്റ് ഇനി റെന്റിനോടുത്താൽ അധികം എമൗണ്ട് കിട്ടത്തില്ല അതുകൊണ്ട് ഇവർ എല്ലാവരും കൂടി അപ്പാർട്ട്മെന്റ് മാറാം ഈ ഒരു വലിയ വീട് അതും സിറ്റിയിലാകാണ് ഇരിക്കുന്നത് സോ ഈ ഒരു വീട് റെന്റിനെടുത്താൽ കുറച്ച് നല്ല എമൗണ്ട് കിട്ടുമെന്ന് ഒരു പ്ലാൻ ചെയ്തിട്ട് ഇവർ മാറും സോ ഈ വീട്ടിൽ താമസത്തിന് പറയുന്ന രണ്ട് ആണ് അവർ ഡോക്ടേഴ്സ് ആണ് സോ ഇവിടെ ഓൾറെഡി താമസിക്കുന്ന ഒരു ഫാമിലി ആ ഒരു അപ്പാർട്ടിനോട് ഷിഫ്റ്റ് ചെയ്യും സോ ഷിഫ്റ്റ് ചെയ്ത ശേഷം അവിടെ വെച്ചിട്ട് ഇവർ കുറച്ച് ഹോർഡർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യും സോ അത് എന്തുകൊണ്ടാണ് നോക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ പുതിയ താമസിച്ച രണ്ട് ഡോക്ടേഴ്സ് ശരിക്കും ഡോക്ടേഴ്സ് അല്ല അവർ ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരു കൾട്ടിന്റെ ഭാഗമാണ് സോ അവർ എന്തുകൊണ്ടാണ് ഈ വീട് തന്നെ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഫ്ലാറ്റിൽ പോയ ശേഷം ഇവർ എന്താണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതെന്നാണ് സിനിമ സംസാരിക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ ത്രില്ലിംഗ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട് സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റ് വരെ നല്ല കിട്ടിലും ഫേസിലും നല്ല എൻഗേജിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നത് ആൻഡ് ലാസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ട് ഈ ഒരു ടി സ്പോട്ട്സ് ഒക്കെ റിവീൽ ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെ ഒരു ഗ്രാഫിക് പോയിട്ട് പിന്നീട് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഭയങ്കര ഫാസ്റ്റ് പേസിലൊക്കെയാണ് അവർ പ്രസന്റ് ചെയ്യുന്നത് ആ ഒരു ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ഉണ്ടല്ലോ അവർ വേറെ ലെവലോട്ട് മൂവിനെ കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു ഫാമിലി വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു വീട് വാടക കൊടുത്ത് അത്ര മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ സോ പിന്നീട് എന്താണ് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് സിനിമ ആണെന്ന് മനസ്സിലാവില്ല സോ എന്തായാലും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഒരു കിട്ടിലെ മൂവിയാണ് സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യൂ ഇതോടെ കൂടുതൽ വീഡിയോസിനെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്